എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുക. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളൊരു ചെറിയ കാര്യം ധ്യാനിക്കാൻ പോകും. തെസ്സലോനിക്കർക്കെഴുതിയ 1:5:18 എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ധനനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. കഷ്ടകാലം വന്നാലും നല്ല കാലം വന്നാലും മനുഷ്യനെ സംബന്ധിച്ച് കഷ്ടകാലം വരുമ്പോൾ അവൻ ദൈവത്തെ കൂടുതൽ വിളിക്കും, നല്ല കാലം വരുമ്പോൾ അവൻ ദൈവത്തെ വിളിക്കുന്നത് കുറയ്ക്കും. എന്നാൽ അങ്ങനല്ല, കഷ്ടകാലത്തും നല്ല കാലത്തും എല്ലാം ഏത് കഷ്ടത വന്നാലും പറയണം, അതിനെ അതിജീവിക്കും. ദാനിയലിനെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നേ, ദാനിയലിനെതിരെ രേഖ എഴുതിയപ്പോൾ മുമ്പേ ചെയ്തു വന്ന പോലെ. അപ്പം രേഖ എഴുതിയാലും രോഗം വന്നാലും കഷ്ടം വന്നാലും ചെയ്തു വരുന്ന പ്രാർത്ഥനയുടെ പതിവിന് മുടക്കമില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്പെഷ്യൽ പ്രെയർ വേണ്ട, നിൻ്റെ പേഴ്സണൽ പ്രെയർ സ്ട്രോങ് ആണെങ്കിൽ അത് മതി നിനക്കെല്ലാത്തിൽ നിന്ന് അതിജീവിക്കാൻ. 16 എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇന്ന് രാവിലെ എല്ലാറ്റിനും ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? തലമുറകൾക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, നല്ല ജോലിക്കായി അനുഗ്രഹത്തിനായി സ്തോത്രം. തടസ്സങ്ങളൊക്കെ മുമ്പിലാണ്, അതിനും ഒന്ന് സ്തോത്രം പറ. എല്ലാ തിന്മയും നന്മയാക്കുന്ന ദൈവം, എല്ലാ പരാജയവും വിജയമാക്കുന്ന ദൈവം, എല്ലാ തകർച്ചയും ഉയർച്ചയാകുന്ന ദൈവം, അലങ്കോലപ്പെട്ടതിനെ അലങ്കരിക്കുന്ന ദൈവം, തച്ചുണഞ്ഞതിനെ പുതുക്കിപ്പണിയുന്ന ദൈവം, തകർന്നതിനെ നന്നാക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് എല്ലാറ്റിനും സ്തോത്രം പറ. കണ്ണുകളെ അടച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവെ, സ്വർഗസ്ഥ പിതാവെ, ഇന്ന് രാവിലെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു, എല്ലാറ്റിനും സ്തോത്രം പറയണം. നഷ്ടം വന്നാലും കഷ്ടം വന്നാലും രോഗം വന്നാലും സ്തോത്രം പറയണം, അതല്ലോ ക്രിസ്തുവേശയിലുള്ള ദൈവ ഇഷ്ടം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം പറഞ്ഞ് ജീവിപ്പാൻ കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. എല്ലാറ്റിനും സ്തോത്രം പറയാം, എപ്പോഴും പ്രാർത്ഥിക്കാം. ആമീൻ. സ്തോത്രം. കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ഗോഡ് ബ്ലസ്.